ആംഗിൾ മെഷർ ചെയ്യുന്നത്
മാഗ്നറ്റിക് ഡിക്ലിനേഷന്റെ വാല്യൂ നമുക്ക് എല്ലാ ലൊക്കേഷന്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, ആ വാല്യൂസ് നമുക്ക് അറിയാവുന്നതായിരിക്കും. ആ അറിയുന്ന വാല്യൂസ് 10 ഡിഗ്രി ആണെങ്കിൽ ട്രൂ ബിയറിംഗിന്റെ വാല്യൂ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ഇവിടെ 20 ഡിഗ്രി ആണ്, പ്ലസ് ഓ മൈനസ് ആണ്. ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഇത് വെസ്റ്റേൺ സൈഡിലേക്കാണ് എന്ത് ചെയ്യുക, ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം, വെസ്റ്റേൺ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വാല്യൂ 10 ആണെങ്കിൽ 10 ഡിഗ്രി യൂസ് ചെയ്യുക. ബാക്കി 10 ഡിഗ്രി ആണ് നമ്മുടെ ട്രൂ ബിയറിംഗിന്റെ വാല്യൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കാം. കാരണം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിനകത്ത് ചോദിക്കാൻ പറ്റിയ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോ ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സോ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ചെറിയൊരു എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഇസ് 135 ഡിഗ്രി 30 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. What will be its true bearing? നമുക്ക് ട്രൂ ബിയറിംഗിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ഡിക്ലിനേഷൻ ഇസ് 5 ഡിഗ്രി 15 മിനിറ്റ്സ് വെസ്റ്റ്, കണ്ടോ, വെസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനകത്ത് പ്ലസ് ഓ മൈനസിന്റെ സിമ്പിൾ നമുക്ക് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഇക്വേഷൻ എന്താ പറയുന്നത്, നമുക്ക് ട്രൂ ബിയറിംഗ് ടി ബി എന്ന ഡാറ്റ ഷോർട്ട് ഫോം ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓ മൈനസ് ഡിക്ലിനേഷൻ എന്നാണ്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നാണ് നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഈ ക്വസ്റ്റ്യനകത്ത് വാട്ട് വിൽ ബി ഇറ്റ്സ് ട്രൂ ബിയറിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ബിയറിംഗിന്റെ വാല്യൂ വേണം. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മാഗ്നറ്റിക് ബിയറിംഗിന്റെ വാല്യൂ എത്രയാണ്, 135 ഡിഗ്രി 30 മിനിറ്റ്സ് എന്നാണ് നമുക്കറിയാം അല്ലെ. എന്താണ് ഡിക്ലിനേഷൻ നയിക്കുന്നത്, 5 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. 5 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. നമുക്ക് ഇവിടെ വെസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ പറഞ്ഞു നെഗറ്റീവ് ഇഫ് വെസ്റ്റ്, വെസ്റ്റ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എടുക്കാം, പോസിറ്റീവ് എടുക്കണം, ഈസിലേക്ക് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എടുക്കാം. ക്വസ്റ്റ്യൻ അകത്ത് ഇങ്ങനെ തന്നിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പൊ വെസ്റ്റിനകത്ത് നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇടയിലുള്ള സിമ്പിൾ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. രണ്ട് മൈനസ് സിമ്പിൾ കിട്ടും 130 ഡിഗ്രി 15 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അതിപ്പോ വെസ്റ്റും ഈസ്റ്റും കിട്ടും. ട്രൂ ബിയറിംഗ് ഓഫ് ദ ലൈൻ എ ബി ഈസ് 130 ഡിഗ്രി 15 മിനിറ്റ്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് 10 ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് വാട്ട് ഇസ് മാഗ്നറ്റിക് ഡിപ്പ് എന്നാണ് നമുക്ക് നോക്കാം. അത് തിയറി പോർഷൻ ആണ്. നമുക്ക് എന്താണ് സെക്കൻഡ് ടോപ്പിക് നമുക്ക് നോക്കാം. എന്താണ് സെക്കൻഡ് ടോപ്പിക്? സെക്കൻഡ് ടോപ്പിക് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഡിപ്പാണ്. എന്താണ് മാഗ്നറ്റിക് ഡിപ്പ്? ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കോമ്പസ് എന്ന് പറയുന്നത്, ഡെഫിനേഷൻ നമുക്ക് പിന്നെ നോക്കാം. ഒരു കോമ്പസ് എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ, സാധാരണ കോമ്പസ്. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ കോമ്പസ് ഉണ്ടാവും. കോമ്പസിനകത്ത് പക്ഷേ ആക്ച്വലി നീട്ടിയില്ല അല്ലെ, സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്കത് ഡിപ്പിന്റെ പ്രശ്നം നമുക്ക് അതിനകത്ത് വരത്തില്ല. സാധാരണ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. നമ്മൾ ചില ചില ഇൻസ്ട്രുമെന്റ്സിനകത്ത് ഒറിജിനൽ കോമ്പസ് കാണും. ഓക്കെ, എപ്പോഴും സോഫ്റ്റ്വെയർ ഡേറ്റ് കോമ്പസ് ആയിരിക്കും. അപ്പോൾ ഈ ഒറിജിനൽ കോമ്പസ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു നീഡ് ഉണ്ടാവും. ഈ നീഡിന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബേസിസിലായിരിക്കും അത് അലൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നീഡിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ആയിരിക്കും നിൽക്കുന്നത് അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ട് നീഡ് ഇങ്ങനെ ഉണ്ടാവും. എന്താ പറയുക, ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അത് നോർത്തിലേക്ക് ആയിരിക്കും അതിന്റെ ഒരു നീഡിലിന്റെ എഡ്ജ് പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ചില സമയത്ത് ചില ലൊക്കേഷനിൽ ഈ ഏരിയയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കാതെ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് ഹൊറിസോണ്ടലി താഴെ ഒട്ടി തരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ സാധാരണ നിൽക്കുന്ന ഇങ്ങനെയാണ്, ചില സമയത്ത് കുറച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഇതൊരു എററാണ്, സാധാരണ വരാൻ പാടില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല, മുകളിൽ നോക്കുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചരിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ചരിഞ്ഞ് നിൽക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിനെയാണ് ഇത് വിളിക്കുക ഡിപ്പ് എന്ന് വിളിക്കുന്നത്. ഡിപ്പ് എന്ന സാധനം എല്ലാ കോമ്പസിലും വരാൻ ചാൻസസ് ഉള്ളതാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു എറർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താണ് ഡിപ്പ് എന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ അതിന് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത് ദ മാഗ്നറ്റിക് നീഡിൽ ഓഫ് കോമ്പസ് വിൽ ബി ഇൻക്ലൈൻഡ് ഡൗൺവേർഡ്സ്. ദിസ് ഇസ് കോൾഡ് ഡിപ്പ്. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് കാരണം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കോമ്പസ് ഇരിക്കുന്ന അടുത്ത് വേറൊരു മാഗ്നറ്റിക് സബ്ജക്ട് അല്ലെങ്കിൽ സാധാരണ ഒരു മാഗ്നറ്റ് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻഫ്ലുവൻസ് വരുമ്പോൾ കോമ്പസിന്റെ നീഡിൽ കറക്റ്റ് ആയിട്ട് നിൽക്കത്തില്ല, താഴോട്ടോ മുകളിലോട്ടോ ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് ആംഗിൾ കിട്ടത്തില്ല. ഇതാണ് നമുക്ക് മാഗ്നറ്റിക് ഡിപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വാല്യൂസ് പലതായിട്ട് വരും. ഓക്കെ, എർത്തിന്റെ ഇക്വേറ്ററിന്റെ അടുത്തോട്ടാകുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയിട്ട് വരും. അതായത് ഡിപ്പ് ഉണ്ടാവില്ല, ഇക്വേറ്ററിൽ നമുക്ക് ഡിപ്പിന്റെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ പോൾസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ മാക്സിമം എനിക്ക് വരും. നമുക്ക് ഹൊറിസോണ്ടായിട്ട് നിൽക്കാനുള്ളൂ, അത് എത്ര ഇതുവരെയൊക്കെ ഏകദേശം പോകുന്നുള്ളൂ, അത് കൂടുതൽ പോകത്തില്ല. ഫ്രീലി സസ്പെൻഡ് ആണെങ്കിൽ തൂക്കിട്ടേക്കുന്ന എന്തെങ്കിലും നീഡിലാണെങ്കിൽ അതിന് മാക്സിമം ഈ ലെവലിൽ വരെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് അപ് ടു 90 ഡിഗ്രി എന്ന് പറയുന്നത്. നോർമലി ഇക്വേറ്ററിൽ ആകുമ്പോൾ അതിന്റെ വാല്യൂ 0 ആയി, പോൾസിലാകുമ്പോൾ മാക്സിമം ഇൻക്ലിനേഷൻ വന്നിട്ട് അതിനെ 90 ഡിഗ്രി വരെ പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി
ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കൂ ഫോർവേഡ് ബിയറിംഗ് എന്താണ് ബാക്ക്വേർഡ് ബിയറിംഗ് എന്നുള്ളത് നമ്മൾ നോക്കാം ഈ ഫോർവേഡ് ബിയറിംഗിനെ ഫോർവേഡ് ബിയറിംഗ് എന്ന് പറയും എഫ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അതേ ബാക്ക് ബിയറിംഗിനെ ബി ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇത് രണ്ടും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം ഡെഫിനേഷൻ അവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ഫിഗറിലേക്ക് വരാം ഓക്കെ ഇപ്പൊ എന്താണ് നമുക്ക് സാധാരണ ട്രാവേഴ്സിംഗ് നമ്മൾ പഠിച്ചതാണ് എന്താ ട്രാവേഴ്സിംഗ് കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെ കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ട്രാവേഴ്സിംഗ് ഉണ്ട് ഓപ്പൺ ട്രാവേഴ്സും ക്ലോസ് ട്രാവേഴ്സും ട്രാവേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്ലോസ് ട്രാവേഴ്സും അല്ലെങ്കിൽ തന്നെ ഓപ്പൺ ട്രാവേഴ്സും എന്ന് പറയുന്നത് ഇതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയത് അപ്പൊ നമ്മൾ ഫിഗർ പഠിച്ചാലും ഇതൊരു ഓപ്പൺ ട്രാവേഴ്സ് ആണ് അതായത് ഫസ്റ്റ് എ സ്റ്റാർട്ട് ചെയ്തു ബി സി പിന്നെ ഡി എയിലേക്ക് തിരിച്ച് എൻഡ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഓപ്പൺ ട്രാവേഴ്സ് ആണ് അത്രേ ഉള്ളൂ അപ്പം ഇനി എങ്ങനെയാണ് ഡയറക്ഷണൽ സർവേ എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് ഇങ്ങനെയാ പോകുന്നത് അല്ലെ ഈ ഒരു ഓർഡറിലേക്ക് പോകുന്നത് അതായത് ക്ലോക്ക് വൈസ് ഓർഡറിലേക്ക് പോകുന്നത് അല്ലെ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് എ ബി എന്നൊരു പോർഷൻ മാത്രം ഞാൻ സെപ്പറേറ്റ് എടുക്കുവാണ് ഓക്കെ എയും ബിയും മാത്രം നമ്മൾ ഫസ്റ്റ് ഒരാൾ എ എന്ന പോയിന്റ് നിൽക്കുവാണ് ബി എന്ന പോയിന്റിലേക്കുള്ള ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് അത് എ ബി ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് ഈ ആംഗിൾ കണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം യൂസ് ഹോൾ സർക്കിൾ ബിയറിംഗ് യൂസ് ചെയ്യാം ഹോൾ സർക്കിൾ ബിയറിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത നമ്മളെപ്പോഴും നോർത്തിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ എപ്പോഴും നമുക്ക് നോർത്തിൽ നിന്നായിരിക്കും നമ്മൾ മെഷർമെന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആംഗിൾ വരേക്ക് നമ്മൾ മെഷർ ചെയ്യും അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നോർത്ത് ആണെന്ന് അറിയാം നമ്മൾ എഴുതേണ്ട ആവശ്യം നമുക്ക് അറിയാം കുറെ പ്രാവശ്യമായി നോർത്ത് ആണ് ഏറ്റവും മുകളിൽ അവിടെ നിന്ന് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യണം അതായത് ഈ ലൈനിലേക്ക് എ ബി എന്ന ലൈനിലേക്ക് മെഷർ ചെയ്യണം ഈ ഇവിടെ ഒരു ആംഗിൾ കിട്ടും തീറ്റ ഒരു ആംഗിൾ കിട്ടും ഈ ആംഗിള് മെഷർ ചെയ്തുള്ള ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് സർവേ സർവേ ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്കാണ് നമ്മൾ മെഷർ ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും ഫോർ ബിയറിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ബിയറിംഗ് എന്ന് വിളിക്കും ഓക്കെ അല്ലെങ്കിൽ എഫ് ബി എന്ന് ഡിനോട്ട് ചെയ്യും അതായത് ഡയറക്ഷൻ നമുക്ക് അടുത്ത അപ്പൊ ഏയില് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യുന്ന എന്ത് വിളിക്കും അതിന് ഫോർ ബിയർ എന്ന് വിളിക്കും ബിയില് മെഷർ ചെയ്യുമ്പോഴും ഇങ്ങനെ മെഷർ ചെയ്യും പക്ഷേ എപ്പോഴും ഈ ഡയറക്ഷനിലേക്കാണ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത് സീലാകുമ്പോഴും അത് ഇങ്ങനെ തന്നെ മെഷർ ചെയ്യുക ഡിയിലാകുമ്പോഴും അത് നമുക്ക് നോർത്തിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത് എപ്പോഴും നോർത്തിൽ നിന്ന് മെഷർ ചെയ്യുക അല്ലെ ഇന്റേണൽ ആംഗിൾ മെഷർ ചെയ്യുക അങ്ങനെ മെഷർ ചെയ്ത് പോവാം ഓക്കെ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് നമുക്ക് ഫോർ ബിയറിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ നമുക്ക് ഇവിടെ നമുക്ക് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ബി എന്ന പോയിന്റ് നമുക്ക് രണ്ട് ലൈൻ ഉണ്ട് ഇതും മെഷർ ചെയ്യാം ഇതും മെഷർ ചെയ്യാം നമുക്ക് ഇങ്ങനെയും മെഷർ ചെയ്യാം നമുക്ക് ഇതുവരെയും മെഷർ ചെയ്യാം പക്ഷെ ഇത് നമുക്ക് ഈ ലൈൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞാണ് എ ബി എന്ന ഡയറക്ഷൻ ലൈൻ കഴിഞ്ഞിട്ടാണ് ബി സിയിലേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഫോർവേഡ് ഡയറക്ഷൻ ഓഫിലേക്ക് പോകുക ഡയറക്ഷൻ ഓഫ് സർവേയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എ ബി കഴിഞ്ഞു ഇനി അത് എടുത്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകുന്ന അടുത്ത് എന്താ ബി സി ആണ് വരുന്നത് അപ്പൊ ബി എന്ന പോയിന്റ് നമുക്ക് എടുത്ത് ബി സി എന്ന ലൈൻ വേണം സ്റ്റാർട്ട് ചെയ്യാം എ ബിയിലേക്ക് തിരിച്ച് പോകാൻ പാടില്ല പോവുകയാണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷൻ ഓഫ് സർവേ ആവത്തില്ല അപ്പൊ ബിയറിംഗ് മെഷർ ഇട്ട ഫോർവേഡ് ഡയറക്ഷൻ ഓഫ് സർവേ ആണ് വിളിക്കുക ഫോർ ബിയറിംഗ് എന്ന് വിളിക്കുക ഏത് പോയിന്റ് അതിന് വേണ്ടി ഇഷ്യൂ അല്ല മീൻസ് അവിടെ ഒരു ലൈനേ ഉള്ളൂ ബി എന്ന പോയിന്റ് രണ്ട് ലൈൻ ഉണ്ട് അതിൽ ഏത് മെഷർ ചെയ്യണം ഫോർവേഡ് ഡയറക്ഷൻ ചെയ്ത അവിടെ ബി സി ആണ് അടുത്തത് ബി എ മെഷർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ആയി പോകും അതുകൊണ്ട് അതെടുക്കാൻ പാടില്ല അപ്പോ ഇതാണ് ഫോർവേഡ് ബിയറിംഗ് എന്ന് മനസ്സിലായി ഫോർ എക്സാമ്പിൾ ഈ ലൈനിൽ ഞാൻ നിങ്ങൾ പൊതുക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരിക്കാം ഇല്ല എന്നാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരിക്കാം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഈ ആംഗിൾ മെഷർ ചെയ്തോളി ഇവിടെയും ആംഗിൾ മെഷർ ചെയ്യാം അല്ലെ ഇതേ ആംഗിൾ ഈ രണ്ടും ആംഗിളും ഈക്വൽ ആംഗിൾസ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ജോമെട്രി പഠിച്ചിട്ടുണ്ട് ഈ രണ്ടും ആംഗിളും ഈക്വൽ ആംഗിൾസ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇഫ് ഐ മെഷർ ഫ്രം ഹിയർ ടു ദിസ് ലൈൻ ഇങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബാക്ക്വേർഡ് ബിയറിംഗ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗ് എന്ന് വിളിക്കുക എന്താ അത് പറയാം നോക്കുക എ ബി എന്ന ലൈനിലാണ് മെഷർ ചെയ്യുന്നത് ഇത് ഫോർവേഡ് ഡയറക്ഷൻ ആകുമ്പോൾ എ ബി ആയി ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്താണ് ബി എ ആണ് ഇപ്പൊ നോക്കുക നമ്മൾ ബിയിൽ നിന്ന് എയിലേക്കാണ് തിരിച്ച് വരാൻ നോക്കുന്നത് അല്ലെ ബിയിൽ നിന്ന് ഈ ലൈനിലേക്ക് തിരിച്ചു വരിക ഇതിനെ എന്ത് വിളിക്കുക ബാക്ക് ബിയറിംഗ് എന്ന് വിളിക്കുക അതായത് ഇത് ഫോർവേഡ് ഡയറക്ഷൻ എ ബി എന്ന ഡയറക്ഷൻ ഇത് ബി എ എന്ന ഡയറക്ഷനിലേക്ക് പോകുന്നു അപ്പൊ ബി എ എന്ന ഡയറക്ഷൻ നമ്മൾ മെഷർ ചെയ്താൽ എന്ന് വിളിക്കുക അതിനെ ബാക്ക് ബിയറിംഗ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ ബിയറിംഗ് മെഷർഡ് ഇൻ ദ ഡയറക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ടു ദ സർവേ ഡയറക്ഷൻ ആണ് അതായത് സർവേ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ച് എ ബി ബി ടു സി സി ടു ഡി ആയിരിക്കണം നമ്മൾ മെഷർ ചെയ്യുന്നത് ഫോർ ബിയറിംഗ് കിട്ടാനായിട്ട് ബാക്ക് ബിയറിംഗ് കിട്ടാനായിട്ട് എല്ലാം തിരിച്ചായിരിക്കും ബി ടു സി സി ടു ഡി ബി ടു എ ബി ടു എ മെഷർ ചെയ്യുന്നതാണ് ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നത് ഈ തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് നോക്കാം ഇപ്പൊ നമുക്ക് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ഈ ആൽഫ എന്ന ആംഗിൾ ആണ് അല്ലെ ഇത്രയും വലിയൊരു ആംഗിൾ ആണ് ഈ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെ ഈ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അല്ലെ സ്ട്രെയിറ്റ് ലൈൻ ചുറ്റുമുള്ള ആംഗിൾ 180 അപ്പൊ ഇത്രയും സാധനം നമുക്ക് 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം അതിനോട് എന്താ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ബാക്ക് ബിയറിംഗ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ബാക്ക് ബിയറിംഗ് ആണ് അല്ലെ എന്നിട്ട് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫയാണ് ആൽഫ എന്ന ആംഗിൾ ആണ് മൊത്തം ആംഗിൾ ആണ് അതിൽ ഇത് 180 ആണെന്ന് അറിയാം അല്ലെ ആൽഫ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി പ്ലസ് ഈ ചെറിയ ആംഗിൾ ഞാൻ പറഞ്ഞു ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട്
180 plus theta and another alpha and the angle and the angle 180 the code each area angle would add even alpha angle 180 plus each area angle and the angle equal angle under the theta and straight. Okay, so alpha and the back bearing is equal to theta and the four bearing and let theta already over four bearing and theta and the regular let theta the procedure four bearing plus 180 degree and the number. Back bearing, four bearing, thumbnail equation. Okay, back bearing is equal to four bearing plus or minus 180 degree. In the plus 180 degree. Right? But if you the minus 180 degree, how much minus four bearing the value, greater than 180 angle. Greater than 180 angle, we can minus UCR. Four bearing the value less than 180 degree angle, plus UCR. Means like four bearing value greater than 180 angle minus UCR, less than 180 angle plus UCR. Here we have four bearing and back bearing and thumb relation. This is the basis of problems. We have three topics in the lecture. Okay? Now we will talk about magnetic declination, magnetic dip, what is four bearing and back bearing. Okay? Thank you.